മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ എന്നിവരുടെ മകൻ സാലിം എന്ന മകൻ ഹജ്ജിന് വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഷാമിന്റെ പ്രഗത്ഭനായ ഭരണാധികാരി, ഇസ്ലാമിക ലോകത്തെ ഖലീഫ അന്ന് ഹജ്ജിന് വന്നതാണ്. അപ്പൊ സാലിം ഇബ്നു അബ്ദുല്ലാഹിബ്നു ഉമർ വലിയ പണ്ഡിതനാണ്, ആലിമാണ്, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര എടുപ്പുള്ള മഹാനാണ്. ആ പൊന്നുമോൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ രാജാവ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ രാജാവ് കാണുന്നത് ഒരുപാട് ആളുകൾ ഈ മഹാന്റെ കൂടെ, ഇത് ആരാണെന്ന് ചോദിച്ചു. ഇതറിയില്ലേ, ഇത് ഉമർ എന്നിവരുടെ പേരക്കുട്ടി സാലിമാണ്, അബ്ദുല്ലാഹിബ്നു ഉമർ എന്നിവരുടെ മോനാണ്. അതെയോ? അപ്പൊ ആ തവാഫ് ചെയ്യുമ്പോ ഒരല്പ സമയം കിട്ടിയപ്പോ ആഷിം ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഖലീഫ ചോദിക്കുകയാണ്, എവിടെ? ചൈന മുതൽ അങ്ങ് ഇറ്റലി വരെ വിശാലമായി കിടന്നിരുന്ന ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാണ് ഇയാൾ. അയാൾ ചോദിച്ചു, സാലിം എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നോട് പറയണേ. പറഞ്ഞു, നിങ്ങൾ എന്താവശ്യം എനിക്ക് ചെയ്തുതരാന്ന് വെച്ചു, ആഹ്റത്തിൻ്റെതോ ദുന്യാവിൻ്റെതോ? ദുന്യാവിൻ്റെത്, ആഹ്റത്തിന് എനിക്ക് തരാൻ കഴിയില്ലല്ലോ. ദുന്യാ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം, അതാണ് പറയണത്. ഹിഷാം, നിങ്ങൾക്ക് അല്ലാഹുവിനോട് നാണം തോന്നുന്നില്ലയോ? നിങ്ങൾ ചോദിക്കുന്നത് കഅബാലയത്തിന്റെ മുമ്പിലാണ്, നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദിക്കാൻ? പൈസ വേണോ? അധികാരവും സമ്പത്തും എമ്പാടുമുള്ള ഖസാനയുള്ള സമ്പത്തിന്റെ ഖജനാവുള്ള റബ്ബിനോട് ഞാൻ ചോദിക്കുന്നില്ല, എനിക്ക് പൈസ തരണേ വടച്ചോനെ, ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, മിണ്ടാണ്ടിരുന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞ് പോകുമ്പോ തന്റെ പരിവാരങ്ങളെയും സൈന്യങ്ങളെയും മുഴുവൻ അവിടെ നിർത്തിവെച്ചു ഹിഷാം, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. എന്തിനെന്നറിയോ? ഈ സാലിം എന്ന് പറഞ്ഞ ഈ മഹാൻ ഒന്നുകൂടെ കാണാൻ. അങ്ങനെ കഴപ്പത്തിലിരുന്ന് ചോദിച്ചപ്പോ ഒരു മോശമായി പോയോ എന്ന് അദ്ദേഹത്തിനും തോന്നി, രാജാവായി ചോദിക്കുന്നത്. അങ്ങനെ മഹാനവറുകൾ തിരിച്ചു വരുമ്പോ രാജാവ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ചോദിച്ചു, സാലിം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾ കൊടുത്തുവിടാം, ലക്ഷങ്ങളായിരിക്കും കൊടുത്തുവിടാം. അങ്ങനെയാണ്. പക്ഷേ മഹാനായ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിഷാം നിങ്ങൾക്ക് ഇപ്പോഴെന്നെ മനസ്സിലായില്ലേ, അള്ളാഹുവിന്റെ മുമ്പില് കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് വേണ്ടെന്നാ പറഞ്ഞു, പിന്നെ അങ്ങനെ തന്നെ നിങ്ങളുടെ ഇവിടുന്ന് വേണമെന്ന് പറയോ? നിങ്ങൾ നിങ്ങളുടെ വൈക്ക് പോയിക്കോളൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മഹാനായ സാലിം. സാലിം തങ്ങൾ വഫാത്തായത് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കണ്ണേർ കൊണ്ടിട്ടാണെന്ന് പറയാം. മദീനക്കാരെ മുഴുവൻ പറയും ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിനെ സംബന്ധിച്ച്, ലാ ബറകല്ലാഹു ഫീ ഹിഷാം, ഹിഷാമിന് അല്ലാഹു ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ. അഖദ അബ്റാ അബ്നാഅനാ ഇല സുഹൂർ, ഞങ്ങളുടെ മക്കളെയൊക്കെ സൈന്യത്തിലേക്ക് ചേർത്തിട്ട് അവരെയൊക്കെ രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പറഞ്ഞയച്ചു. അവരൊരുപാട് ആളുകൾ നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെട്ടു. ഫഖുതിലു വഖതല ആലിമനാ ബിഐനി, സ്വന്തം കണ്ണേർ കൊണ്ട് ഞങ്ങളുടെ ആലിമ സാലിം എന്നിവരെ കൊന്ന ആളാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്നത്. സാലിം എന്നിവര് ഭയങ്കരമായ ഭംഗിയുള്ള ആളായിരുന്നു, വലിയ ഭംഗിയുള്ള ആളാണ്. അപ്പം മഹാനായ സാലിം എന്നിവരോട് ചോദിച്ചു, ഇമാം ദഹബി തങ്ങൾ സാലിം എന്നിവർ വിവരിച്ചപ്പോ ഈ വിഷയം പറയുന്നുണ്ട്, നിങ്ങൾ മാംസം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. മാംസം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാംസം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഒരു മാംസം കഴിക്കുന്ന അധികം ആട് മാംസം അല്ലെങ്കിൽ ഒട്ടകം, ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കാറുണ്ട്. ആ ഒരു മറുപടി, ആ ഒരു ആരോഗ്യമാണ് ഈ കാണുന്നതല്ലേ, ഇബാദത്തിന്റെ ഒരു ഒരു മുഖ ലാവണ്യം ഉണ്ടായിരുന്നു അബ്ദുൽ മഹാനായ സാലിം എന്നിവർക്ക് ആ നേരത്ത്. ആ ഒരു മറുപടിയിൽ കണ്ണ് തുറിച്ച് മഹാനെ നോക്കിയതാണെന്നാണ്. അപ്പൊ ഹിഷാം അബ്ദുൽ മലിക്കിന് ഈ കണ്ണിന്റെ കുഴപ്പമില്ല. ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ നാവ് കൊണ്ട് പറഞ്ഞാൽ നടന്നു പോണ മനുഷ്യനോട് കൊഴഞ്ഞു വീഴും, അത് അന്ധവിശ്വാസം പറഞ്ഞിട്ട് കാര്യമില്ല. അൽ ഐനു ഹഖുൻ, ഈവിൾ ഐ ഈസ് എ റിയാലിറ്റി, അത് ട്രൂ ആണ്. സയൻസിന് വിശദീകരിക്കാൻ പറ്റില്ല, അത് സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്തായി കോട്ടാവി, നിങ്ങളൊരാൾ കൂട്ടുവായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ട എനിക്ക് കൂട്ടുവായ വരും അല്ലെ, ഞാൻ കൂട്ടുവായിട്ട് നിങ്ങൾ മൊത്തം ചിലപ്പോൾ കൂട്ടുവായിട്ട് എന്ന് വരും. കൂട്ടുവായുടെ ഒരു ചിത്രം കണ്ടാ കൂട്ടുവായോട് എന്താ അതിന്റെയൊക്കെ സയൻസ് വെച്ച് ഒന്നും പറയാൻ കഴിയില്ല. എന്താ, എന്തോ സംഭവം നടക്കുന്നുണ്ട് ബ്രെയിനിൽ കാണുമ്പോഴേ. കണ്ണേർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണ്. അൽ ഐനു ഹഖുൻ, ഇസ്ലാം സൂപ്പർസ്റ്റിഷൻ ഒരിക്കലും പാടില്ലെന്ന് പറയുന്ന റിലീജിയന, പക്ഷേ ഉള്ളത് ഉള്ളതെന്ന് പറയണ്ടേ, ഉണ്ട്. കണ്ണേർ എന്ന് പറയുന്ന സംഗതി ഉള്ളതാണ്. നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ഉണ്ടാവും ചില ആൾക്കാരൊക്കെ അങ്ങനെ, അങ്ങനത്തെ മനുഷ്യന്മാര് പള്ളി കടന്നിറങ്ങുമ്പോൾ പോയിട്ട് വൈദ്യസ്കരിക്കുമായിരിക്കും, അപ്പൊ എണീറ്റ് ഓടും ചെയ്യാതെ. അങ്ങനെ സംഭവം ഒന്നും ഇല്ലേട്ടാ, അങ്ങനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് വൈദ്യസ്കരിക്കാന്ന് പറഞ്ഞു പറഞ്ഞു പരിപാടി ഒന്നും, അത് ആരോ എങ്ങനെ ഉണ്ടാക്കിയ സംഭവം, അങ്ങനെയൊന്നുമില്ല.
അങ്ങനെ നാവിന് കുഴപ്പമുള്ള ആളുകൾ അവർ ചിലത് പറയും. ഇപ്പൊ ചില മരത്ത് നോക്കിയിട്ട് നല്ല ചക്കുണ്ട്, ഓ എന്താ ഇപ്പൊ ഇങ്ങനെ സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോലെ നിൽക്കുന്ന കണ്ടില്ലേ, പിന്നെ പിറ്റത്തെ കൊല്ലം മുതൽ ചക്കനെ കഴിക്കൂല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. കണ്ണും നാവും ഭയങ്കര വിഷയമാണ്. എന്താണ് ആ ഒരു ഈവിൾ ഒരു എനർജി അവിടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അത് ഉള്ളൊരു സംഗതിയാണ്. മെഷീൻ വെച്ച് പൊട്ടാത്ത പാറയൊക്കെ ഇങ്ങനെ നാവുള്ള മനുഷ്യനെ കൊണ്ടു എന്താ ഇത് കരിമ്പടം പോച്ച് കിടക്കാലേ എന്ന് പറഞ്ഞപ്പോഴേക്കും വിള്ളൽ വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ അൽഐനു ഹഖ്. ഹിഷാമു അബ്ദുള്ളയ്ക്ക് അങ്ങനത്തെ ഒരാൾ, ആള് ഭരണാധികാരിയാ, പക്ഷേ നാവിനും കണ്ണിനും ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നില്ല. സാലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ സംസാരം കേട്ട് അദ്ദേഹത്തിന്റെ ഭംഗിയും, മുഖ മാംസം കഴിക്കാറുണ്ടോ, അങ്ങനെ മാംസം കഴിക്കുന്ന ആളുകൾക്കാണ് ആരോഗ്യം ഉണ്ടാവുന്ന പറയാ, അങ്ങനെ രണ്ട് തവണ ഞാൻ ആഴ്ചയിൽ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഫഅനഹു ഫഖതലഹു, അങ്ങനെ കണ്ണുകൊണ്ട് മരിച്ചതാണ് സാലിം എന്നവർ ഉടനെ മരണപ്പെട്ടു എന്നാണ്. അങ്ങനെ മദീനക്കാർ പറയും, ഞങ്ങളുടെ വലിയൊരു ആലിമിനെ കണ്ണുകൊണ്ട് കൊന്നുകളഞ്ഞ ആളാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി എന്ന് മദീനക്കാർ പറയുമായിരുന്നു. റളിയല്ലാഹുവിന്റെ മോനാണ് യാ അല്ലാഹ്. അന്നത്തെ ഭരണാധികാരികളൊക്കെ ഭരണാധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നടക്കുന്ന കാലമാണ്. എന്തെങ്കിലും ആളുകളിൽ അവർക്ക് അവരെ പ്രശംസിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുപാടി അവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് എന്തെങ്കിലും കൈക്കലാക്കാൻ നോക്കുന്ന കാലത്താണ്. വേണോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ സാലിം റളിയല്ലാഹു അൻഹു. അവിടെയുണ്ട് അബൂദുലാമ എന്ന് പറയുന്ന ഒരു തമാശക്കാരൻ. അദ്ദേഹം അബൂ ജാഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അടുത്തേക്ക് വരാം. മൂപ്പരാണെങ്കിൽ എപ്പോഴും പൈസന്റെ കാര്യമേ പറയുള്ളൂ, ഇവർക്ക് കാശ് വേണം, അങ്ങനത്തെ ആളാണ്. അപ്പൊ അബൂ ജാഫർ അൽ മൻസൂർ പേര് കേട്ട ഭരണാധികാരിയാണ്. കുറച്ച് ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെയാണ്. അബൂ ദുലാമ അയാളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അങ്ങനെ വിളിക്കുക മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, യാ അമീർ അൽ മുഅ്മിനീൻ, ഓ ലീഡർ ഓഫ് ബിലീവേഴ്സ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തേന്ന് ചോദിച്ചു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്തേ നീ കണ്ടത്? നിങ്ങളുടെ നെറ്റിയിൽ ഞാൻ ചുംബിക്കുന്നതും നിങ്ങൾ 1000 സ്വർണ്ണ നാണയന്റെ കയ്യിൽ എടുത്തിരുന്നത് ഞാൻ കണ്ടു. ചുംബിച്ചത് ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ 1000 സ്വപ്ന നാണയം ഞാൻ തന്നു എന്ന് പറഞ്ഞ ആ സ്വപ്നം ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂദുലാമ അദ്ദേഹം ആ സ്വപ്നം കണ്ടിട്ടൊന്നുണ്ടാവില്ല, ചിലപ്പോ മഹാന്മാർ പറയ സംഭവം ഉദ്ധരിച്ചിട്ട് മൂപ്പര് വെറുതെ പറഞ്ഞതായിരിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തോളൂ, നീ എന്നെ നെറ്റിയിൽ ചുംബിച്ചോ, എന്നെ ചുംബിക്കുന്നതല്ലേ കണ്ടത്, എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ച് പോയിക്കോ, 1000 ദിനാറൊന്നും തരൂല, നീ ആ ഒരു ഭാഗം നീ സാധിപ്പിച്ചു പോയിക്കൊന്ന്. ഏ ഞാൻ ഒരു സ്വപ്നത്തിൽ രണ്ട് ഭാഗം കണ്ടിട്ട് ഒരു ഭാഗം മാത്രം എങ്ങനെ എടുക്കുക, ആ 1000 കൂടെ തന്നാലല്ലേ എന്റെ സ്വപ്നം പൂർത്തിയാവുള്ളൂ. അങ്ങനെ അവസാനം അയാൾക്ക് കൊടുത്തു എന്നാ പൈസ കൊടുത്തു എന്നാ അബൂ ദുലാമക്ക് കള്ള സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് വരും ഭരണാധികാരികളുടെ മുമ്പിലേക്ക്. അദ്ദേഹം അന്നത്തെ ഖലീഫ ഈ അബൂ ജാഫർ അൽ മൻസൂറിന്റെ മകനുണ്ട് മഹ്ദി ഇബ്നു നബി ജാഫർ എന്ന് പറയാം, ആ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബൂ ദുലാമ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എപ്പ വന്നാലും പിരിവാണല്ലോ, എപ്പ പറഞ്ഞാലും പൈസയാണല്ലോ, ഏത് വർത്തമാനം പറഞ്ഞാലും എന്തെങ്കിലും കിട്ടണം, ഇതല്ലാതെ വല്ല വർത്തമാനം അബൂ ദുലാമ നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലേ, ഞാന് എനിക്ക് എന്താ പറയാ ഒരു 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 കുതിരയെ കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞത്, മഹദി അന്നത്തെ ഖലീഫയാണ്, എനിക്ക് എപ്പോഴും ഓരോന്ന് വേണല്ലേ, എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. പിന്നൊരിക്കൽ വന്നപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞു, അപ്പൊ അമീർ മുഅ്മിനീൻ വീണ്ടും പറഞ്ഞു, അബൂ ദുലാമ നിങ്ങളുടെ ദാരിദ്ര്യം തീരൂല, ഈ ജീവിതത്തിൽ എനിക്ക് ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളേ, ഒറ്റ കാര്യം, വേറൊന്നും എനിക്ക് വേണ്ട എന്ന്. ആയിക്കോട്ടെ, എന്താ വേണ്ടത്? എനിക്കൊരു ഒരു നായയെ വേണം, ആച്ചുനി കെൽബൻ, എന്തിനെന്നറിയോ, വേട്ടക്ക് കൊണ്ടുപോകുന്ന ട്രെയിൻഡ് ഹണ്ടിങ് ഡോഗ്സ്. അപ്പൊ എനിക്കൊരു ഹണ്ടിങ് ഡോഗ് വേണം. എങ്ങനെ വേട്ടക്ക് കൊണ്ടുപോകുന്ന ഒരു നായയെ തന്നെ, ഇനി വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഹദീം അറിഞ്ഞാ കൊടുക്കി, ഒരു നായയല്ലേ വേണ്ട കൊടുത്തേക്കുന്നത്. പറഞ്ഞു ഖലീഫ, പിന്നെ നായ ഒരു സാധനം കടിച്ചു കൊണ്ടുവരുമ്പോ അത് ആ നായന്റെ അടുത്ത് വാങ്ങിയെടുത്തിട്ട് മുഖല്ലബീൻ, ഖുർആൻ പറഞ്ഞു ട്രെയിൻ ചെയ്ത നായകൾ അത് ഹണ്ടിങ് ചെയ്യും, ആ മൃഗങ്ങളെ നിങ്ങൾക്ക് അറുത്ത് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവനുള്ള മൃഗമാണെങ്കിൽ ആ വേട്ട മൃഗത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും, അത് കഴിക്കാൻ പറ്റുന്ന മൃഗമാണ്. അപ്പൊ അത് എടുത്തുകൊണ്ട് എനിക്ക് സർവീസിന് ഒരാൾ വേണ്ട, ഒരു ഖാദിമിനെ തന്നേക്ക് എന്ന് പറഞ്ഞു. അപ്പം അത് കൊടുക്കാന്ന് പറഞ്ഞു, അതും കൊടുത്തു പറഞ്ഞു. ഇപ്പൊ ഈ വേട്ടമൃഗൊക്കെ കിട്ടി, ഒരു മാനിനൊക്കെ കിട്ടിയിട്ട് ഞാനിത് തോളിച്ച് കൊണ്ടുവരണ്ടേ, ഒരു കുതിരൻ തന്നാലല്ലേ ഇത് കൊണ്ടുപോകാൻ വണ്ടി വേണ്ടേ. അങ്ങനെ വണ്ടി കൊടുത്തു. തീർന്നോ എന്ന് ചോദിച്ചു, പറഞ്ഞു ഇല്ല, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല, ഇത് കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യണ്ട, ഒരു വീടെന്തേലും ഒക്കെ ഉണ്ടാക്കി തരണ്ടേ, അയച്ചിനി ദാറൻ, ഇതൊക്കെ കൊടുക്കും. അന്നത്തെ ഭരണാധികാരി ഭയങ്കര ജനറസ് ആണ്. ഇന്നത്തെ പോലെ വട്ടം കറക്കൂല, ആ പേപ്പർ കൊണ്ടുവരും, ഈ പേപ്പർ കൊണ്ടുവരും, അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും.
ചോദിച്ച് അങ്ങ് കൊടുക്ക, നേരെ പാസാക്കി കൊടുക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് സാലിം റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഈ ഒരു അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കണം.